ஞாபகம் செய்தோம். கூட்டத்தோட விட்டு போய் விட்டாலும் கூட்டாயேசு സത്യം തന്നെയോ ആണ്. നിങ്ങളെ സംശയിച്ചുകൊണ്ടല്ല ഞാൻ ചോദിക്കുന്നു, നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ്. എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം ഭാരങ്ങൾ, എന്തെല്ലാം കഷ്ടതകൾ, എന്തുമാത്രം എൻ്റെ ഈ ശരീരം ഏറ്റുവാങ്ങിയിട്ടുള്ള അടിയും ഇടിയും എന്നെ നിങ്ങളോട് പറയാൻ നോക്കില്ല. പടശൈലിയായി കർത്താവിൻ്റെ വേല അറിയിപ്പാൻ, സുവിശേഷം അറിയിപ്പാൻ 2.5 വർഷം രാജസ്ഥാൻ, ഒറീസ, മധ്യപ്രദേശ് മുതലായ സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ മൊത്തം 2.5 വർഷം യാത്ര ചെയ്ത വേളയിൽ എത്ര ഇടത്ത് വച്ച് എന്നെ കാറിന് പിടിച്ച് വെളിയിലിട്ട് വാഴപ്പിണ്ടി ചവിട്ടുമ്പോൾ ഷൂസ് വെച്ച് ചവിട്ടിയിട്ടുണ്ട്. വാഴപ്പിണ്ടിയത് എങ്ങനെ ചവിട്ടും? അതുപോലെ ചവിട്ടി മെതിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ഒരൊറ്റ ചവിട്ടാണ് എൻ്റെ 2 വരി പതും. വേദന വിട്ടില്ല അല്ലേ? 2 വരി പതും ഒന്നിച്ച് പോയാൽ വേദനയൊന്നും ഇല്ലയോ? എത്ര ദിവസം വർത്തമാനം പറയാൻ വയ്യായിരുന്നു? പല്ലി ചവിട്ടി ഇറക്കി കളഞ്ഞില്ലേ? ഒറ്റ ചവിട്ടാണ്. ഇപ്പം അറിയിക്കാം, എൻ്റെ കൊച്ചു മരുമക്കൾ 3 പേർ ദന്ത ഡോക്ടർമാരാണ്. എല്ലാവരും പല്ലും വാങ്ങിച്ച് വെച്ചോണ്ടിരിക്കുക. അപ്പച്ചാ, 1 മാസത്തേക്കൊന്ന് അവധി എടുത്ത് ഇങ്ങോട്ട് വാ. ഒരാൾ ന്യൂസിലാൻഡിലുണ്ട്, ഒരാൾ ഓസ്ട്രേലിയയിലുണ്ട്, ഒരാൾ ലണ്ടനിലുണ്ട്. എല്ലാം പരുവൈദ്യന്മാരാണ്, ഡെന്റിസ്റ്റുമാർ. അല്ലാതെ 2 ഡോക്ടർമാരും ഇരിക്കുന്നു. മൊത്തം 5 ഡോക്ടർമാർ പരിവർത്തനമുണ്ട്. എന്നാൽ എല്ലാവർക്കും ആഗ്രഹം എന്നെ നല്ല കൊച്ചിരി പല്ലി വെച്ച് സുന്ദരനാക്കണമെന്ന്. ഞാൻ പറയും മോളെ, അവരുടെ അപ്പച്ചാ, ഞാൻ നല്ല സുന്ദരം പല്ലു വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. അപ്പച്ച, 1 മാസത്തേക്ക് ഇങ്ങോട്ട് വാ, അന്വേഷ ചെയ്താൽ. ഞാൻ പറഞ്ഞ മക്കളെ, ഞാൻ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വരുമ്പോൾ ആ പല്ലുകൂടെ കൊണ്ടുപോകും. എൻ്റെ ശവപ്പെട്ടിയുടെ മൂളിക്കോട്ട് വെച്ചേക്കണം. മൂഢത്തോടല്ല, മഠയത്തോടല്ല, ദൈവം തന്ന പാലപാത്രം കുടിച്ചു. ഒരൊറ്റ വാക്കുകൊണ്ട് ആ യഹൂദ പരീക്ഷയെ മുഴുവൻ ചാമ്പലാക്കുവാൻ കഴിയുന്നവരാണ് ആ കുരിശുമരണം ഏന്തിക്കൊണ്ട് പോകുന്നു. യേശു കുരിശുമായി പോയ വഴിയുടെ ഒരു ഭാഗത്ത് ഞാൻ പോയിട്ടുണ്ട്. മുഴുവൻ ദൂരവും പോയില്ല. പിലാത്തോസിൻ്റെ കൊണ്ടാണ് മുതൽ വെളിയിലേക്ക് 2.25 മൈല്, അല്ല 2.25 നാഴിക എന്ന് വെച്ചാൽ 4.5 മൈൽ ദൂരമുണ്ട് ഗൊൽഗോഥായിലേക്ക്. അത് മുഴുവൻ ഞാൻ പോയില്ല. ഏതോ കർത്താവ് കുരിശുമായി 6 പ്രാവശ്യം മുഴുവതായിട്ട് കാണും. ആ കുരിശുമരം പുറത്ത് കെട്ടിയിരുന്ന മരം, ആ മരണത്തോടു കൂടെ 6 പ്രാവശ്യം
ਛੋੜਨ ਮੇਨ ਆਲ ਸੱਤ ਅੱਠ ਸੰਖਿਆ ਏਲ ਦੈਵਤਿਨ ਸੰਖਿਆ ਅੰਜ ਮਨುಷ್ಯನ ಸಂಖ್ಯಾ ಅಂಜಾದ್ರು ಮನುಷ್ಯನ ಸಂಖ್ಯಾ ಆರ ಪಿಶಾಚಿನ ಸಂಖ್ಯಾ ಅಂದ್ರೆ ಕ್ರಿಸ್ತುವಿನ ಭರಣ ಬರುಮೋ ಮೂನ್ ಆರು ಸ್ಥಾಪಿಕಂ ಅರುನೂಟಾರು ಅಲ್ಲ ಆರ 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 ಸಿಕ್ಸ್ 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 ಅಂದ್ರೆ ಕ್ರಿಸ್ತುವಿನ ತ್ರಿತ್ವವನ್ನು ಅಂದ್ರೆ ಕ್ರಿಸ್ತು ಕಳ್ಳಪ್ರವಾದಿಗಳು ಆರೋಗ್ಯ ಅಂತಿಕ್ರಿಸ್ತು ಪಳೆಯ ಬಾಂಬ ನಿಜಾಜ್ ಆ ಮೂಂದಿನ ನಂಬರ್ ಆರು 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 ಅದು ಮುದ್ರೆ ಗೊತ್ತಾಗಿದೆ ಗೊತ್ತಿ ಅದು ಮನುಷ್ಯನ ಕಂಪ್ಯೂಟರ್ ವಳಿಯಾಯ್ತು ಮನುಷ್ಯನ ನೆಚ್ಚು ಮೇಲೂ ಕೈ ಮೇಲೂ ಪರೀಕ್ಷೆ ಕಾಣಬಹುದು ആ മുദ്രയില്ലാതെ വിൽക്കുവാനോ വാങ്ങുവാനോ ഒരുത്തർക്കും സാധിക്കാത്ത ഒരു കാലം കമ്പ്യൂട്ടർ മുദ്രയാണ് നമ്മൾ സ്റ്റാമ്പ് ചെയ്യുമ്പോഴുള്ള സ്റ്റാമ്പ് അല്ല അത് മാംസത്തിനുള്ളിൽ മുദ്രയാണ് അങ്ങനെ ഒരു കമ്പ്യൂട്ടർ യുഗമാണ് ഇപ്പോൾ വന്നിരിക്കുന്നല്ലേ അറിയാത്തതൊക്കെയും കമ്പ്യൂട്ടർ കൊണ്ട് ചെയ്യാൻ സാധിക്കും മനുഷ്യൻ സാധിക്കാത്ത പ്രവൃത്തികൾ കമ്പ്യൂട്ടറുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു മനുഷ്യന് ലഭിക്കാത്ത വാർത്തകൾ കമ്പ്യൂട്ടറിൽ കൂടെ ലഭിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇതാ വരുന്ന ഒരു കാലം അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലം അവിടെ അവൻ്റെ മുദ്രയാണ് ആറ് 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 ആ മുദ്രയില്ലാതെ വിൽക്കുവാനോ വാങ്ങിക്കുവാനോ കഴിയില്ലാതെ വേദവസ്ത്രം പഠിപ്പിക്കുന്നു ഇപ്പോൾ സുപ്രസാദ കാലം ഇപ്പോൾ ദൈവകൃപയുടെ കാലം ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുടെ കാലം എന്നാൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ തിരിച്ചു വിളിക്കുന്ന ഒരു കാലം വരുന്നു ദൈവസഭ ഈ ഭൂമിയിൽ എടുത്തുകൊള്ളപ്പെട്ടാൽ യേശു മണവാളൻ മണവാളനായി വന്ന് തൻ്റെ മണവാട്ടിയെ ചേർത്തുകൊണ്ടാൽ ഈ ഭൂമിയിൽ ആർക്കും സഹിച്ചുകൂടാത്ത ഒരു മഹാവലിയ കാലം വരികയാണ് അന്നത്തെ കാര്യമായി മുമ്പ് പറഞ്ഞത് അന്തിക്രിസ്തുവിൻ്റെ ഭരണകാൽ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോക മാത്രം വേണം അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടും തടുക്കുന്നവരാണ് നിങ്ങൾ അന്യഭാഷയെ കുറിച്ച് ലജ്ജിക്കരുത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ലജ്ജിക്കരുത് തടുക്കുന്നവരാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് സഭയുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് സഭയെ ദൈവസഭയെ ഒരു കാലയളവ് വരെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ കൃപയുടെ കാലം ന്യായപ്രമാണകാലമല്ല കൃപയുടെ കാലം കൃപയാൽ രക്ഷിക്കപ്പെടുക കൃപയാൽ സൗഖ്യമാക്കപ്പെടുക കൃപയാൽ ജീവിക്കുക കൃപയെ പ്രസ്താവിക്കുക വരുവാനുള്ള കൃപയെ പ്രതീക്ഷിക്കുക ഈ കാലമാണിത് പ്രശ്നോ ഇക്കാലം ഇവിടെ ഉള്ളവരെല്ലാം അങ്ങ് മൗനികളായി പോയിരിക്കുന്നു എന്താണ് ഒരു സ്തോത്രം പറയുന്നത് ഈ കേളവന് ഇത്രയും സന്തോഷിക്കാതെ നിങ്ങൾക്ക് ഉണ്ടാകും സന്തോഷിക്കാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഏത് പ്രായം കൂടിയാണ് ഞാൻ തന്നെ വെളി വല്ലവരും ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഞാൻ കഴിവൊക്കെ തോന്നില്ല എനിക്കതല്ല അറിയാതെ എനിക്ക് ഇത്രയും സന്തോഷവും വിടുതലും ഉല്ലാസവും സമാധാനവും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കില്ല എന്തുകൊണ്ട് നിങ്ങൾക്കത് പോരാ നിങ്ങൾ കഴിക്കുന്ന പോലുള്ള ഭക്ഷണമേ ഞാൻ കഴിക്കുന്നുള്ളൂ നിങ്ങൾ തിന്നുന്ന കഴിക്കായിരിക്കും ഞാനും തിന്നു അതെ ഞാൻ തിരുന്ന് കഴിക്കുമ്പോഴായിരിക്കും നിങ്ങൾ തിന്നു എന്തുകൊണ്ട് സന്തോഷിക്കാൻ വയ്യ എന്തുകൊണ്ടൊരു വിടുതലില്ല എന്തുകൊണ്ടൊരു വിമോചനമില്ല ഒരു തടവ് പുള്ളി തടവിൽ വിടുവിച്ചാൽ വിടുവിക്കപ്പെട്ടാൽ അവന് സന്തോഷമില്ലേ ഒന്നുകൂടെ പാടിക്കാൻ പാട്ട് എന്താണെന്നും പാടിക്കാൻ ധൈര്യമായിട്ട് പാട് അയ്യോ എഴുതേണ്ടിരുന്ന ഉള്ളവരോട് വായിച്ച് പാടുമോന്നേ
you shut up. Why? Thank you.
അവരുടെ അനുഭവമാണോ എങ്കിൽ ധൈര്യമായി പാടും. എക്സ്പീരിയൻസ് നീ അത് പരിശീലിക്കുന്നുണ്ടോ? നിന്റെ പരിശീലനം അങ്ങനെ തന്നെയാണോ? നിന്റെ അനുഭവം എന്താ? Always sorry. That is not a real Christian life. Always sorry. Yeah? And I'm not Christian even though. Christian Jeevita.